فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم سبع ليال وثمانية أيام الله പറയുകയാണ് സമൂദ് ഗോത്രത്തിലെ ചെറുപ്പക്കാരെ എന്നെ എന്റെ പ്രിയപ്പെട്ട വല്ലപ്പടയിൽ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ഉണ്ടായിരുന്നു ആരാണ് ആ ജനത ഈ കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള സമൂദ് ഗോത്രം എന്ന് പറയുന്ന ഗോത്രജനതയില്ലേ അവരാരെന്നറിയോ കരിമ്പാറക്കെട്ടുകളെ കൈവിരലുകൾ കൊണ്ട് മെഴുകുതിരി പോലെ മെഴുക് കൊണ്ട് കൈവിരലുകളെ സുദൃഢമാക്കുന്നത് പോലെ കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ കൈവിരലുകൾ കൊണ്ട് തുരന്നിട്ട് ഫ്ലാറ്റ് വെച്ചവരാ സമൂദ് ഗോത്രം അതുവരെ നമ്മൾ ആരും എത്തിയിട്ടില്ല കൈവിരലുകൾ കൊണ്ട് കരിമ്പാറ കെട്ടിനെ തുരന്നിട്ട് അതിന്റെ ഉള്ളിൽ കോട്ടകൾ വെച്ച് കിടന്നിറങ്ങിയ സമൂഹം ആ സമൂഹത്തെ അല്ലാഹ് ഭൂമിയെ ഉറഞ്ഞു തുള്ളിയിട്ട് നശിപ്പിച്ചത് എങ്ങനെയാ അതിന്റെ ഒരേ ഒരു കാരണമേടാ അല്ലാഹ് തന്നെ പറയട്ടെ വകാന ഫിൽ മദീനതി ബിസ്ഇതു റഹിത യുസിദൂന ഫിൽ അർദ് വലാ യുസ്ലിഹൂൻ പറയുകയാണ് ആ നാട്ടിലെ കുറെ ചെറുപ്പക്കാര് ആ ചെറുപ്പക്കാര് സുന്ദരിയായ രണ്ട് പെൺകുട്ടികളെ സമീപിച്ചിട്ട് സാലിഹ് വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നു തന്നാൽ ഞങ്ങളുടെ ഈ വെളുത്ത ശരീരം നിന്റെ കടപ്പറയിൽ തരാമെന്ന് പറഞ്ഞപ്പോ രണ്ട് തൊലി വെളുത്ത പെണ്ണുങ്ങളുടെ ശരീരം കണ്ട് അവരെ കടപ്പറയിലേക്ക് പോയ ഒമ്പത് യുവാക്കളെ കാരണത്താരാണ് അന്ന് സമൂദ് ഗോത്രത്തിന്റെ കാലഘട്ടത്തിന് ഭൂമി ഉറഞ്ഞു തുള്ളിയെടുണ്ടായട് ആ സമൂഹം മുഴുവനും ഭൂമിയുടെ ഉറഞ്ഞു തുള്ളിന്റെ ഉള്ളിലെ മരച്ചു പോയത് എന്തേ സഹോദരങ്ങളെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഭൂമി കാണുകയല്ലേ നാം ചെയ്തതെല്ലാം ഭൂമി കാണുകയല്ലേ എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക എത്ര വലിയവനാണെങ്കിൽ പോലും എത്ര വലിയവനാണെങ്കിൽ പോലും ആരാ ലോകത്തിലെ ഫറോവയാണെന്നറിയോ ഫറോവയുടെ സിംഹാസനം വലിയ പടിക്കെട്ടിന്റെ മുകളിലാ ആയിരത്തിലധികം പടിക്കെട്ടുകളുടെ മുകളിലൂടെ കയറി അതിന്റെ മുകളിൽ സിംഹാസനത്തിൽ ചാനിരുന്ന അഹങ്കാരിയല്ല ഫറോവ ഓരോ പടിക്കെട്ടിന്റെ ഇരുഭാഗത്തും പരിപൂർണങ്ങളായ പെൺകുട്ടികളെ നിർത്തിയിട്ട് അവരുടെ രണ്ട് മാരടങ്ങൾ പിടിച്ചിട്ട് പടിക വിട്ടി കയറി സിംഹാസനത്തിലിരുന്ന അഹങ്കാരിയല്ല ഫറോവ ആ ഫറോവയും അല്ലാഹു കൈകാര്യം ചെയ്തടേ അല്ലാഹു കൈകാര്യം ചെയ്തരേ ഈ ഭൂമിയുടെ കടലിട്ടിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ ഈ ഭൂമി എന്റേതാണടാ പള്ളിയിലെ കാവി ആര് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഭൂമി എന്റേതാണടാ എന്റെ കയ്യിൽ പണമുണ്ടടാ എന്റെ കയ്യിൽ എ ടി എം കാർഡ് കൊണ്ടുപോയി എ ടി എം ഇട്ടാല് പളുപളുത്ത നോട്ട് വരുമെന്ന് പറഞ്ഞ് പള്ളിയിലെ കാവി ആരെ പടിയടച്ച് പിണ്ണം വെച്ച് മകന്റെ കമ്മട്ടിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാനാടാ വലിയവനെന്ന് പറഞ്ഞ ഫറോവ എവിടെ ഭൂമിയെ കുറിച്ച് രണ്ടാമത് ഞാൻ പറയുകയാണ് ഈ ഭൂമിയുടെ മുകളിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് അല്ലാഹു ലോകത്തിൽ ഏറ്റവും വലിയ ദാരുണ മരണം കൊടുത്തത് ചിന്തിച്ചോളി അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഖുർആൻ പറയും അല്ലാഹു മനസ്സിന്ന് അഹങ്കാരമൊക്കെ മാറ്റിത്തരട്ടെ ആരാണ് മൂസാ നിന്റെ അല്ലാഹു ചോദിച്ച് മൂസാ നബി പറഞ്ഞു അല്ലദീ യുനസ്സിലുൽ ഗൈസ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചവനാ എന്റെ അല്ലാഹ് ഇനി ഭൂമി കരയണ സമയമൊക്കെ ഉണ്ട് എല്ലാം ഞാൻ പറയാം ഭൂമി തുള്ളണ സമയമുണ്ട് ഭൂമി കരയണ സമയമുണ്ട് ഭൂമി എതിരെ വേളു ചൂണ്ടണ സമയമുണ്ട് അല്ലാഹു മൂന്ന് സമയം നമുക്ക് നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഈ ഒരു നിശബ്ദം നമുക്കൊരു സൂചി ചാക്കി എടുക്കുന്ന നിശബ്ദം ഇട്ട് എത്രയോ വയസ്സായ ആളുകളുണ്ടാവും എല്ലാവരും നിശബ്ദമായി നിൽക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയുടെ കാര്യത്തിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് ഭൂമി എന്ത് ചെയ്തത് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ എന്റെ അള്ളാഹ് പറഞ്ഞു മൂസാ നബി പൊട്ടിത്തിരിച്ചിട്ട് മൂസ എന്നാലും നിന്റെ അള്ളാഹ് മേലെ ഞാനാരാ ഇവിടെ അള്ളാഹ് മേലെ വളർന്നമാരൊക്കെ ഉണ്ടായിരുന്നു എവിടെ അള്ളാഹ് മേലെ വളർന്നമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ പൊന്നുമോനെ ഈ സമ്പത്തും ഈ അഹങ്കാരം ഓരോരുത്തനെയും തുണച്ചിട്ടില്ല എന്ന് തുണയ്ക്കൂ ആ ഒരു അഹങ്കാരം ആർക്കും നമുക്ക് ഇച്ചിരി പച്ച പണം ഇങ്ങോട്ട് വരും എ ടി എം കാർഡ് ഇട്ടാലേ പെട്രോളുകളുടെ കുറെ ഉച്ചിഷ്ടം ഗൾഫിൽ നിന്നും വന്നു ഇവിടെ കുറച്ച് പണവും നമുക്ക് എ ടി എം കാർഡ് ഇട്ടാൽ കിട്ടി സർവ്വ പെണ്ണിന്റെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ട് സർവ്വ ആണിന്റെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ട് കൊണ്ട ഇട്ടാൽ കിട്ടും പച്ചപ്പളത്തിന്റെ നോട്ടുണ്ട് മൂസ നിന്റെ അമ്മാക്ക് മേലെ ഞാനാന്ന് പറഞ്ഞു സുരോ എന്താ നിന്റെ അമ്മാക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ ഭൂമി ആരുടേതാ ഭൂമി ആരുടേതാ وهذه الانهار تجري من تحتي ഈ മിസർ എന്റേതാണടാ ഞാൻ പോട്ടേന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ നൈര് പോലും ഈ നൈര് പോലും ഒടുകുന്നത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ഈ നൈര് പോലും
സിംഹാസനമേടാ ആയിരം പടിക്കെട്ട് അതിന്റെ മുകളിലാണ് സിംഹാസനം ആയിരം പടിക്കെട്ടിന് മാറിടം തുറന്നിട്ട സുന്ദരികളായ പെൺകുട്ടികൾ ഫിറവന്റെ പടിക്കെട്ടിന് ഗോവണിക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നില്ല ആരാ ഫിറവൻ ആയിരം പടിക്കെട്ട് സ്വർണത്തിന്റെ പടിക്കെട്ട് ആ പടിക്കെട്ടിന് സ്റ്റെയർ കേസ് ഇല്ല നമ്മൾ സ്റ്റെയർ ഇട്ടാൽ അതിനൊരു ഒരു പിടി ഉണ്ടാവില്ല കയറിപ്പോ ഇമാതിരി എസ്കലേറ്റർ ഒന്നില്ല ആയിരം പടിക്കെട്ടിൽ പരിപൂർണ രത്നകളായ പെൺകുട്ടികൾ അവരുടെ മാറിടത്തിൽ പിടിച്ചിട്ടാണ് ഫിറവും മുകളിലോട്ട് കയറി പോകുന്നത് അറിയോ നിങ്ങൾ എവിടെയാ മനുഷ്യ അന്ന് മൂസ പറഞ്ഞു വേണ്ട വേണ്ട കളി വേണ്ട പണത്തിന്റെ അഹങ്കാരം വേണ്ട അഹങ്കാരത്തിന്റെ ഗർവ് വേണ്ട ആകാശഭൂമികളുടെ തദ്വീർ നടത്തുന്ന തമ്പുരാനുണ്ട് ആ തമ്പുരാനെ കോപിപ്പിക്കരുത് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞിട്ടാണടാ നൈരൊടുക്കുന്നതെന്ന് പറഞ്ഞ ഫറോവ അവസാനം എവിടെ അവസാനിച്ചു ഈ വെള്ളം എന്റെ കയ്യിലാന്ന് പറഞ്ഞവൻ വെള്ളം കുടിച്ചിട്ട് ചത്തുപോയ കഥയുണ്ടെങ്കിൽ അത് ഫിറവന്റെ കഥയേ ഉള്ളൂ ചെങ്കടലിന്റെ ഉപ്പുവെള്ളം നന്നാക്കിലോട്ട് തട്ടിയപ്പോഴാണ് ഈ ഫിറവ് പറഞ്ഞത് ആമന്ത് വിറപ്പി മൂസാ പറഞ്ഞ ഹാറൂ നബി പറഞ്ഞ ആമന്ത് രായിരാഹില്ലല്ലരി ആമനത്തു ബിഹി ബനു ഇസ്രായീൽ മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഫിറവൂൻ ചെങ്കടലിന്റെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് ചന്ദ്രപോയാൽ സഹോദരങ്ങളെ ഫിറവൂൻ ഇവിടെ പോയി അള്ളാഹുവിന്റെ ഖുർആൻ ഭൂമിയെ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ മുകളിൽ അഹങ്കാരത്തോടെ ചവിട്ടി നടന്നവനെ ആ ഭൂമി തന്നെയാണ് കൈകാര്യം ചെയ്തത് കേട്ടിട്ടുണ്ട് ഈ പാട്ട് കേട്ടിട്ടില്ല പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കെട്ട പിന്നീന്ന് കാസ്തമ ചുമന്നോരു കൊട്ട ചത്ത ചകമല്ല പൊട്ട പറനിൻ്റെ ഗന്ധ ബഹുമാനം പൊട്ട പകൽ കണ്ണട ചാലിരുളാമ പൊട്ട പന്തം തെളിച്ചാൽ പതിറാമ പൊട്ട നട്ടാൽ നെല്ല് വിളയൂമ പൊട്ട നാരായം വിട്ടാസ ചുറ്റൂമ പൊട്ട അകക്കണ്ടുറന്നൊന്ന് നോക്കിക്ക മൂടാ അകക്കണ്ടുറന്നൊന്ന് നോക്കിക്ക മൂടാ ഉൾസാരമോത്താലുറങ്ങാമോ കേടാ അകക്കുൾ തുറക്കുൾ അടക്കല്ലേ മാടാ മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ പാടിപ്പിടിക്ക് മലബാറിലെ കുട്ടികള് ആണത്തമുള്ള മാപ്പിള ശുഭതാക്കട മക്കളാണെങ്കിൽ ലോകത്തിന്റെ സാമ്രാജ്യത്വത്തിനോട് നെഞ്ചി വിരിച്ചു നിന്ന് മറുപടി പറഞ്ഞ വൈശാലിക അധിനിവേശത്തെ അറബിക്കടലിന്റെ അലമാല കടത്തിയിട്ട് വിട്ട മക്കളാണെങ്കിൽ പൊന്നു പെങ്ങളെ മണിക്ക് ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുണി വിരിഞ്ഞാടിയാലും അത് കാണുന്നതിന് പുറമെ ധൈര്യമുണ്ടോ അതിനൊക്കെ സഫലമായ കാടാണ് സുരായി മുഹമ്മദ് ഉസ്രിയാരുടെ സഫലമാല മലബാറിലെ ആണത്തമുള്ള ആൺകുട്ടി പാടി നോക്ക് അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിനെത്തി ചന്തം കുറവാന്ന് പാടിയാലേ സുക്കൂനായതല്ല കാത്തു കസറാണെങ്കിൽ പറയാൻ പറ്റുമോ ചന്തത്തിന് കസറായി പോയാലേ പിന്നെ അത് വെളിയിൽ പറയാം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുമോ എന്താ സഹോദരൻ അതുകൊണ്ട് കിട്ടിയതെന്ന് ആവാസത്തിന്റെ നാട് ആവാസത്തിന്റെ അശ്ലീലതയുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടി നോക്കി സുജായി സുരാടി ചോദിക്കടാ നീ ആരാടാ മനുഷ്യ നീ ആരാടാ ഇതിച്ച് പറയാതെ വല്ലപ്പോഴൊന്നും പോകാൻ പറ്റൂല എടാ ഈ പണത്തിന്റെ പേര് നീ എന്ത് നെഞ്ചു വിരിച്ചിട്ട ഇതിനേക്കാണ് ആടിയവന്മാരുണ്ടായിരുന്നു എന്തേ പള്ളിക്കാട്ടിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക് അരിസ്റ്റോട്ടിൽ അടങ്ങിയതും അവിടെയാ നെപ്പോളിയൻ അടങ്ങിയതും അവിടെയാ പുറകിൽ വന്നിട്ട് റോക്കറ്റ് വിച്ഛേപിച്ചാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കൂല അത്രയും വലിയ ധീരശൂര പരാക്രമേ ആ നെപ്പോളിയൻ പോണപ്പാട്ട് പക്ഷെ ആ നെപ്പോളിയനും പൂച്ചയെ പേടിയായി ചരിത്രം പുറകിൽ വന്ന് ബോംബിട്ടാൻ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കൂല ആ നെപ്പോളിയനും പൂച്ചയെ പേടിയായിരുന്നു എന്ന് ചരിത്രം സഹോദരങ്ങളെ ആ മനുഷ്യനും മലന്ന് കിടന്ന് ഫറോവയും കിടന്ന് ശുചാംശരിക്കണം ഫൊട്ട ഫൊട്ടാന്നാണ് അതിന് ഫൊട്ട് ഫൊട്ട് ഫായാണ് ചിലയിടത്ത് അങ്ങനെയുണ്ട് ലക്ഷദ്വീപിൽ പൈസ പോട്ടില്ല ലക്ഷദ്വീപിൽ അവിടെ ഫായാണ് പാ പറയുന്നു ഞാൻ ലക്ഷദ്വീപിൽ അമ്പലത്തിൽ വന്നിട്ട് പോയി എന്റെ പൊന്നു ഹബീബേ പിന്നെ ഞാൻ പോയി എന്റെ പൊന്നു ഹബീബേ ഞാൻ ഇവിടെ അമ്പലത്തിൽ പോയി കപ്പലിൽ കയറി പോയൊരു തൊള്ളിനങ്ങ് പോയി
അവിടെ പോയി 10 ദിവസം വാഗ്ദാനം ചെയ്തപ്പോ കപ്പല് സമരം. ഒരാൾ മരിച്ചു, കപ്പല് സമരം. തിരിച്ചു വരാൻ കുടുങ്ങി വേറെ ഒന്നില്ല. എന്റെ ഭാര്യ മക്കളെ ഞാൻ നിൽക്കാണില്ല. അവസാനം അതിന് ലക്ഷദ്വീപുകാർ ഒരു കാര്യത്തിൽ മാന്യം വരെ വാഗ്ദൊക്കെ കഴിഞ്ഞു, പക്ഷെ കപ്പലില്ല. പക്ഷെ അവരെന്ത് ചെയ്തു എന്നറിയോ, അവരന്ന് പി എം സയ്യിദിന്റെ മകനെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്ത് അവിടെ നിന്ന് അന്ത്രോത്തിന് നേരെ കവരത്തി. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അകത്തി ദ്വീപില്, ഹെലികോപ്റ്ററിലെ അറബിക്കടലിന്റെ മുകളിൽ കൂടെ ആ തുമ്പി മാറിയിരിക്കുന്ന സാധനത്തിൽ നിന്നിട്ട് പോയ പോക്ക് ഞാൻ ആ മനപ്പാടമൊക്കെ മുഴുവൻ അതിനകത്തിരുന്നേ പോലെ ഹാഫിലാകൊണ്ട് ഹാലിഫിലാമി പോലെ സൂറത്തിനാസ്വര ഓതാ ഒരു വിഷമുണ്ടായില്ല. എന്റെ പൊന്നിന് സഹോദരങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, രണ്ടുമൂന്ന് നീട് അതി വരിക്കുമ്പോ കൊങ്ങുമ്പോ താഴെ അവിടുന്ന് അകത്തി. അകത്തി എന്ന് പറഞ്ഞാൽ ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിട്ട് ആ വിമാനത്താവളത്തിൽ ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. എയർ ഇന്ത്യ അല്ലേ, ബ്രേക്ക് ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല. സാധനം അതല്ലേ, ആ സാധനം ഇന്നേ വരെ കൃത്യത്തിന് പറഞ്ഞിട്ടില്ലാത്ത ആ സാധനം ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. പിന്നെ അറബിക്കടലില്ല സാധനം, കാരണം എയർപോർട്ട് അത്രേ ഉള്ളൂ. അവിടുന്ന് അവര് വകുത് കഴിഞ്ഞിട്ട് വെറുതെ വിട്ടില്ല. അവര് നേരെ എന്ത് ചെയ്തെന്ന് അറിയോ, ഹെലികോപ്റ്ററിൽ തന്നെ ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിച്ചു. അക്കാര്യത്തോ നമ്മളെ മാതിരിയല്ല, നമ്മളെ ഖത്തീബിനെ കല്യാണത്തിന് അങ്ങോട്ട് ബെൻസി കൊണ്ടുപോകും, ഇങ്ങോട്ട് കപ്പലിട്ട് ഞാൻ ടോട്ട് വിളിച്ചു പറഞ്ഞു. അത് വേറെ കാര്യം, ഹലാലായി കഴിഞ്ഞാൽ തീർന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി 90 ഉമ്മമാരെ തോളി കയറ്റി കൊണ്ടുപോകും, പാവ അവിടെ ഇട്ടിട്ട് വോട്ട് കഴിയുമ്പോൾ അവിടെ തിണ്ണ കിട്ടിട്ട് വരും. പിന്നെ അവരുടെ മക്കൾ അന്വേഷിച്ച് പോകണം. 90 ആണ് ഉമ്മമാരെ കാണാനല്ലേ നോക്കി പള്ളി കൊടുക്കുന്നത് തിണ്ണ കിടക്കും. അത് പിന്നീട് സഹോദരങ്ങൾ അവിടെ പായാണ് പറയാം. ഞാനവിടെ ഒരു കുട്ടി വന്നു, പാ പറയുന്നു, ഞാച്ചു മോനെ എവിടെ പോയി, സ്കൂളിൽ പോയി, ഞാച്ചു ചോറുണ്ടോ, ഉണ്ടു, എവിടെ നിന്നാ സ്കൂളിൽ നിന്ന്, ഞാച്ചു ചോറിന് എന്താ കറി, ഫയറും കൂടി കുലുങ്ങിയത്, ഫയറും കൂടി കുലുങ്ങിയത്, പയറ് കുലുങ്ങിയതെന്നാണ് എന്റെ, ഫയറും കൂടി കുലുങ്ങിയതാന്ന് പറഞ്ഞു. ഞാനിക്ക് മനസ്സിലായില്ല, അവിടെ ഫായാ ഇവിടെ ശുരായി ചോദിക്കാ മോനെ ഒന്ന് ചിന്തിക്കുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ പോയ എടാ നീ എന്ത് കണ്ടിട്ടേ അഹങ്കരിക്കണം, ആരോടാ ഈ മത്സരം, ആരോടാ ഈ വൈരാഗ്യം, നീ ആരാ ഈ നെഞ്ചു തിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് എവിടെടാ പള്ളിയിലാർത്തി, എവിടെ സെക്രട്ടറി, ഈ മുണ്ടുമ്പൊക്കെ ഇങ്ങനെ നിൽക്കുക, ഞാൻ ആരെ, ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ ഒരു കഥാപാത്രമായിട്ട് വന്നില്ല കേട്ടാ.